നിലവിൽ ഇസ്രയേലും പലസ്തീനും തമ്മിൽ ശക്തമായിട്ടുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ യുദ്ധത്തിൽ സഹായിക്കുന്നത് അവരുടെ സുരക്ഷാ കവചമായ അയൺ ഡോം അല്ലെങ്കിൽ ഇരുമ്പ് കവചമാണ്. ആ ഇരുമ്പ് കവചം പലപ്പോഴായിട്ട് പലസ്തീനിൽ നിന്ന് വരുന്ന റോക്കറ്റുകളെ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ച് കളയുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൽ അയൺ ഡോം പരാജയപ്പെടുന്നു എന്ന രീതിയിലുള്ള നിരവധി വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ശരിക്കും യാഥാർത്ഥ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഒരുപാട് റോക്കറ്റുകൾ ഇസ്രയേലിൽ വന്ന് പതിക്കുന്നുണ്ട്. അത് കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസ് സിസ്റ്റം ഏതെന്ന് ചോദിച്ചാൽ അത് ഇസ്രയേലിൻ്റെ അയൺ ഡോം തന്നെയാണ്. എങ്ങനെയാണ് ഈ അയൺ ഡോമിന് പരാജയം സംഭവിക്കുന്നത്? അതിൻ്റെ പിന്നിൽ ഹമാസിൻ്റെ ഒരു ബുദ്ധിയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു മാറ്റം വരുത്തിയപ്പോഴാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് എത്തി നോക്കാൻ സാധ്യമായത്. എന്താണ് അവരുപയോഗിച്ച ബുദ്ധി? എങ്ങനെയാണ് ഈ അയൺ ഡോം പ്രവർത്തിക്കുന്നത്? ആ അയൺ ഡോമിലേക്ക് ഇസ്രയേൽ എത്തിച്ചേർന്നത് എങ്ങനെയാണ്? അതിന് എങ്ങനെയാണ് ഈ റോക്കറ്റുകളെ നശിപ്പിക്കാൻ സാധ്യമാകുന്നത്? അത് കാരണം ഇസ്രയേലിന് എന്തൊക്കെ സാമ്പത്തിക ബാധ്യതയാണ് ഇനി വരാൻ പോകുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ റോക്കറ്റും മിസൈലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ അയൺ ഡോമിൻ്റെ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. മിസൈൽ എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് ഗൈഡ് ചെയ്ത് അയക്കാൻ സാധിക്കും. ഒരു പക്ഷേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിലേക്കോ അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു റോക്കറ്റിലേക്കോ മിസൈലിലേക്കോ ആയിരിക്കാം ഈ മിസൈൽ സഞ്ചരിക്കുന്നത്. അതായത് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് അതിനെ അയക്കാൻ നമുക്ക് സാധ്യമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ കൂടുതലായിട്ടും മിസൈലുകളാണ് ഉപയോഗിക്കുന്നത്. അതിനൊരുപാട് പണച്ചെലവുമുണ്ട്. കാരണം യുദ്ധത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെടാൻ പാടില്ല, എതിരാളികളുടെ പട്ടാളത്തെ വേണം വകവരുത്താൻ. അതുകൊണ്ട് പട്ടാളത്തിൻ്റെ ബറാക്കിലേക്ക് തന്നെ കൃത്യം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും മിസൈലുകളെ അയക്കുന്നത്. പക്ഷേ റോക്കറ്റുകൾ അങ്ങനെയല്ല. റോക്കറ്റിന് ചിലവ് വളരെയധികം കുറവാണെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല. ഭൂമിയിൽ നിന്ന് തന്നെ നമ്മൾ അതിനെ വിക്ഷേപിക്കുന്നു. ഒരു പ്രൊജക്ടൈൽ മോഷനിലൂടെ അത് ചെന്ന് മറ്റൊരു സ്ഥലത്ത് പോയി വീഴുന്നു. വീഴുന്നത് ഏകദേശം എത്ര ദൂരം അകലെയാണെന്ന് നമുക്ക് പറയാൻ സാധ്യമാകും. പക്ഷേ കൃത്യമായിട്ട് ഏത് കെട്ടിടത്തിലേക്കാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് എത്തിച്ചേരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് വന്ന് വീഴാൻ പോകുന്നത് സാധാരണക്കാർ ജീവിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കെട്ടിടത്തിലേക്കോ ഒരു സ്കൂൾ കെട്ടിടത്തിലേക്കോ ഒക്കെ ആയിരിക്കും. പലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും മിസൈലല്ല, റോക്കറ്റുകൾ തന്നെയാണ്. ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് അയക്കുന്ന റോക്കറ്റുകൾ അത് എവിടെ വേണമെങ്കിലും വന്ന് പതിക്കാവുന്നതാണ്. അതിന് ഇന്ന ലക്ഷ്യം എന്നൊന്നുമില്ല. എന്തുകൊണ്ടാണ് അവർ മിസൈൽ ഉപയോഗിക്കാത്ത റോക്കറ്റ് തന്നെ ഉപയോഗിക്കുന്നത്? പണച്ചെലവിൻ്റെ കാര്യം മാത്രമല്ല, അല്ലെങ്കിൽ സാധാരണക്കാരെ കൊല്ലുക എന്നത് മാത്രമല്ല ഇവിടുത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിൻ്റെ കാരണക്കാരൻ അയൺ ഡോം തന്നെയാണ്. പക്ഷേ അയൺ ഡോമിന് മുമ്പും പലസ്തീനികൾ ഇത്തരത്തിലുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത്രയധികം എണ്ണം അവർ വിക്ഷേപിക്കുന്നുണ്ടായിരുന്നില്ല. അയൺ ഡോമിൻ്റെ വരവോടുകൂടി കൂടുതൽ റോക്കറ്റുകളെ ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പലസ്തീനികൾ അയക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അത്തരത്തിൽ കൂടുതൽ റോക്കറ്റുകൾ അയക്കുന്നത്? അതിലേക്ക് തന്നെ നമുക്ക് കടക്കാം. ആദ്യം ഈ BMCയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. BMC ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് രണ്ട് സ്ഥാപനങ്ങൾ കൂടി ചേർന്നിട്ടാണ്. റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡും ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രിയും ചേർന്നിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2008 ഇത് നിർമ്മിച്ചു കഴിഞ്ഞുവെങ്കിലും 2008 മുതൽ 11 വരെയുള്ള കാലയളവിൽ അവർ നിരന്തരമായിട്ട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പരീക്ഷണങ്ങളിലൊക്കെ തന്നെയും ഈ ഡിഫൻസ് സിസ്റ്റത്തിന് വിജയിക്കാൻ സാധ്യമായെന്ന് മാത്രമല്ല അതിൻ്റെ ആക്യുറൻസി അല്ലെങ്കിൽ കൃത്യത എന്ന് പറയുന്നത് 90%. വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അത് പ്രവർത്തിപ്പിച്ചു നോക്കി. സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ളൊരു കാലാവസ്ഥയിൽ, ഒരുപാട് മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥയിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്ന ഒരു അവസ്ഥയിൽ ഒക്കെ ഇത് പരീക്ഷിക്കുകയും അപ്പോഴൊക്കെ ഇത് കൃത്യമായിട്ട് വിജയിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. അതിനുശേഷം 2011 ഇത് കമ്മീഷൻ ചെയ്യുന്നത്. അതായത് അന്ന് മുതലാണ് ഇത് ശരിക്കും പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഒരു മൊബൈൽ സിസ്റ്റമാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. അവിടുത്തെ ഉപയോഗത്തിന് ശേഷം അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോയി സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതൊരു രാജ്യത്തിലും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിലെ ഒരു പട്ടണത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം ഇസ്രയേലിൽ നിന്നും വാങ്ങി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ്. പക്ഷേ അതിൻ്റെ പണച്ചെലവ് വളരെയധികം കൂടുതലാണ്. ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ്.
ഒന്ന് BMC ആണ്, അതായത് ബാറ്റിൽ മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആണ്. മറ്റൊന്ന് റഡാർ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് സിസ്റ്റമാണ്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ റഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ആ ഒരു പ്രദേശത്തേക്ക് പതിക്കാൻ പോകുന്ന റോക്കറ്റുകളെ അല്ലെങ്കിൽ മിസൈലുകളെ മനസ്സിലാക്കുന്നു. മിസൈലുകളെ മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗം തന്നെയാണ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗം എല്ലായ്പ്പോഴും ആകാശത്തേക്ക് വിക്ഷേപിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അയക്കുന്ന ആ തരംഗത്തിൽ ഏതെങ്കിലും ഒരു റോക്കറ്റ് വന്ന് പതിക്കുകയാണെങ്കിൽ, അതായത് ഒരു റോക്കറ്റ് ആ തരംഗത്തിൻ്റെ ഇടയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരികെ ഈ റഡാർ സിസ്റ്റത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണ്. അങ്ങനെ മടങ്ങി ലഭ്യമാകുന്ന ആ സിഗ്നലിനെ പഠനത്തിന് വിധേയമാക്കുന്നതിലൂടെ, സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്ന പ്രക്രിയയാണ്, അങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ ആ പോകുന്ന വസ്തു എത്രമാത്രം വലിപ്പമുള്ള വസ്തുവാണ്, അതിൻ്റെ വേഗത എത്രമാത്രമുണ്ട്, അതിൻ്റെ രൂപം എപ്രകാരമാണ്, അത് കൃത്യം ഏത് കോർഡിനേറ്റിൽ അല്ലെങ്കിൽ സ്പേസിൽ ഏത് ഭാഗത്തായിട്ടാണ് നിലനിൽക്കുന്നത്, ഇത്തരത്തിലുള്ള ഡേറ്റകളൊക്കെ ഈ റഡാർ സിസ്റ്റത്തിന് ലഭ്യമാകുന്നതാണ്. പിന്നീടാണ് BMCയുടെ വരവ്. BMC ആണ് ഇതിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് BMC ആണ്. ഇങ്ങനെ റഡാറിലൂടെ ലഭ്യമാകുന്ന സിഗ്നലിനെ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ഉപയോഗിച്ച് വിവിധ ലോഞ്ചറുകളിലേക്കും കൺട്രോൾ യൂണിറ്റുകളിലേക്കും അയക്കുകയാണ്. ലോഞ്ചറാണ് ഇൻ്റർസെപ്റ്റർ മിസൈലിനെ അയക്കുന്നത്. അതായത് പലസ്തീനിൽ നിന്നും വരുന്ന റോക്കറ്റുകൾ, ആ റോക്കറ്റിനെ നമുക്ക് നശിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ. നശിപ്പിക്കണമെങ്കിൽ നമുക്ക് അവിടേക്ക് മറ്റൊരു മിസൈലിനെ അയക്കേണ്ടതായിട്ടുണ്ട്. ആ മിസൈലിനെ അയക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ലോഞ്ചർ. ഒരു ലോഞ്ചറിന് 20 മിസൈലുകളെ വരെ അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്ററിനെ വരെ അയക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു പട്ടണത്തെ സംരക്ഷിക്കാൻ നമുക്ക് ഒരു ലോഞ്ചർ മതിയാകുന്നതാണ്. പട്ടണത്തെ മാത്രമല്ല, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിലിറ്ററി ട്രൂപ്പിനെ സഹായിക്കാൻ പോലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. യുദ്ധത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ തൊട്ടടുത്തുള്ള രാജ്യത്തെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ അതിനെ കീഴടക്കുന്നത് കരസേനയുടെ സഹായത്താലാണ്. കരസേന അവിടെ എത്തിച്ചേരുമ്പോഴാണ് ശരിക്കും ആ പ്രദേശം കീഴടക്കി എന്ന് പറയാൻ സാധ്യമാകുന്നത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സംഭവിക്കുമ്പോൾ അവിടേക്ക് മിസൈലുകൾ അയക്കാൻ അല്ലെങ്കിൽ റോക്കറ്റുകൾ അയക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇങ്ങനെ അയൺ ഡോം കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ ആ ഒരു പ്രദേശത്ത് സ്ഥാപിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുന്ന മിസൈലുകളെ 90% കൃത്യതയോടുകൂടി തന്നെ നശിപ്പിക്കാൻ സാധ്യമാകുന്നതാണ്. ഇസ്രയേലിൻ്റെ BMC ഒരൊറ്റ ലോഞ്ചറിലേക്ക് മാത്രമല്ല റഡാറിൽ നിന്ന് ലഭ്യമാകുന്ന ഡേറ്റയെ അയച്ചു കൊടുക്കുന്നത്. അതിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം വിവിധ ലോഞ്ചറുകളിലേക്ക് അയക്കുന്നതാണ്. റോക്കറ്റ് ഇസ്രയേലിലേക്ക് പതിക്കാനായി വരുന്ന സമയത്ത് ഇൻ്റർസെപ്റ്ററുകൾ ഈ റോക്കറ്റിനടുത്തേക്ക് പോവുകയും അതിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം അത് പൊട്ടിത്തെറിക്കുകയുമാണ് ചെയ്യുന്നത്. ആ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ അവിടേക്ക് പതിക്കാൻ പോകുന്ന റോക്കറ്റും നശിച്ചു പോകുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്ന അവശേഷിപ്പ് അല്ലെങ്കിൽ ഡെബ്രിസ്, ആ ഡെബ്രിസിന് എന്താണ് സംഭവിക്കുന്നത്? അത് തീർച്ചയായിട്ടും ഗ്രാവിറ്റി കാരണം ഇസ്രയേലിലേക്ക് തന്നെ വന്ന് പതിക്കുന്നതാണ്. എവിടെയാണ് വന്ന് പതിക്കുന്നത് എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആകാശത്ത് വെച്ച് തന്നെ അത് പൊട്ടിത്തെറിച്ചത് കൊണ്ട് തന്നെ താഴെ വന്ന് പതിച്ചാൽ അവിടെ ഒരു സ്ഫോടനമൊന്നും സംഭവിക്കുകയില്ല. പക്ഷേ ഇത്രയധികം ഡെബ്രിസുകൾ താഴെ വന്ന് പതിക്കുമ്പോൾ അതൊരു കെട്ടിടത്തിന് മുകളിലേക്കാണ് വന്ന് പതിക്കുന്നതെങ്കിൽ ആ കെട്ടിടം തകരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്ന ഒരു പ്രദേശത്താണ് വന്ന് പതിക്കുന്നതെങ്കിൽ ആ മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ലോഞ്ചറുകൾ, ആ ലോഞ്ചറുകൾക്കെല്ലാം തന്നെയും ഈ വരുന്ന റോക്കറ്റിനെ നശിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അവയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആകാശത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ വെച്ചിട്ടായിരിക്കും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗം വ്യത്യസ്തമായിരിക്കും. ആ പ്രദേശത്തിൻ്റെ ടോപ്പോഗ്രഫി നേരത്തെ തന്നെ BMCയിൽ നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അൽഗോറിതത്തിൻ്റെ സഹായത്താൽ ഏത് ലോഞ്ചർ വിക്ഷേപിക്കുന്ന ഇൻ്റർസെപ്റ്ററിനായിരിക്കും ഏറ്റവും കുറച്ചു മാത്രം പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതെല്ലാം വളരെയധികം കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. കേൾക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ലോഞ്ചർ സ്ഥാപിച്ചാൽ പോരെ, അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യിപ്പിച്ചാൽ പോരെ എന്നൊക്കെ തോന്നിക്കുമെങ്കിലും അവിടെ നിന്ന് ഇവിടേക്ക് വരുന്നത് എല്ലായ്പ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള വേഗതയുള്ള റോക്കറ്റാണ്. അത് വളരെയധികം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഭൂമിയിൽ വന്ന് പതിക്കുന്നതുമാണ്. അതിനെ നശിപ്പിക്കാനായിട്ട് നമ്മൾ അയക്കുന്ന ഇൻ്റർസെപ്റ്ററിന് വ്യത്യസ്തമായിട്ടുള്ളൊരു വേഗതയാണുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ഇൻ്റർസെപ്റ്ററിന് ആ റോക്കറ്റിനെ നശിപ്പിക്കണമെങ്കിൽ വളരെയധികം കൃത്യത അല്ലെങ്കിൽ ആക്യുറസി ഉണ്ടായിരിക്കണം. അതിന് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അൽഗോരിതവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹാർഡ്വെയർ സിസ്റ്റംസും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രയാസമേറിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. പക്ഷേ ആ പ്രയാസമേറിയ പ്രക്രിയ വിജയകരമായിട്ട് സ്ഥാപിക്കാൻ അവർക്ക് സാധിച്ചിരിക്കുകയുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ഇത്രയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത്?
ആദ്യമുണ്ടായിരുന്ന യുദ്ധത്തെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം. അതായത് ഹമാസ് നേരത്തെ വിക്ഷേപിച്ചുകൊണ്ടിരുന്ന മിസൈലുകൾ, അവർ ഒരു മാസം ഏകദേശം 5000 മിസൈലുകളെ വരെ വിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ 5-6 മിസൈലുകൾ മാത്രമാണ് ഇസ്രയേൽ പലപ്പോഴായിട്ട് വന്ന് പതിച്ചിട്ടുള്ളത്. പതിക്കുന്ന സ്ഥലങ്ങൾ എല്ലായ്പ്പോഴും വലിയ രീതിയിലുള്ള അപകടം സംഭവിക്കണമെന്നുമില്ല. കാരണം കൃത്യമായിട്ടുള്ള ഒരു കെട്ടിടത്തെ ലക്ഷ്യം വെച്ചിട്ടൊന്നുമല്ല ഇങ്ങനെയുള്ള റോക്കറ്റുകൾ വരുന്നത്. പക്ഷേ ഇസ്രയേലിൻ്റെ ജനസാന്ദ്രത വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ആരെങ്കിലുമൊക്കെ ജീവിക്കുന്നുണ്ടായിരിക്കും. വലിയൊരു കൂട്ടം ആളുകൾ തന്നെ ജീവിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കാഷ്വാലിറ്റി ആദ്യം തന്നെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. പക്ഷേ 5000 റോക്കറ്റുകൾ അയക്കുമ്പോൾ നിസാരമായിട്ടുള്ള റോക്കറ്റുകൾ മാത്രമാണ് അവിടെ വന്ന് പതിക്കുന്നത്. ഇത് ഹമാസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുൻകാലങ്ങളിൽ അവർ നടത്തിക്കൊണ്ടിരുന്ന ആ റോക്കറ്റ് വിക്ഷേപണം ഇസ്രയേലിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതല്ല, അവർ ശരിക്കും പരിശോധിക്കുകയായിരുന്നു അയൺ ഡോമിൻ്റെ ക്യാപ്പബിലിറ്റി എത്രമാത്രമാണെന്ന്. ഒരു സമയം നമുക്ക് എത്ര റോക്കറ്റുകളെ അവിടേക്ക് അയച്ചാൽ അയൺ ഡോമിനെ ഭേദിച്ച് ഇസ്രയേലിൻ്റെ പ്രതലത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് അവർ മനസ്സിലാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടന്ന യുദ്ധത്തിൽ വെറും 20 മിനിറ്റ് കൊണ്ട് 5000 അടുത്തുള്ള റോക്കറ്റുകളെയാണ് അവർക്ക് വിക്ഷേപിക്കാൻ സാധ്യമായത്. ലോഞ്ചറുകൾക്ക് പരിധിയുണ്ട്, അതിലുപയോഗിച്ചിരിക്കുന്ന ഇൻ്റർസെപ്റ്ററുകളുടെ എണ്ണത്തിനും പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർസെപ്റ്ററുകൾ തീർന്നു കഴിഞ്ഞാൽ മിസൈലുകളെ നശിപ്പിക്കാൻ പിന്നെ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ആ മിസൈലുകൾ അവിടെ വന്ന് പതുക്കുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള ഒരു വിപത്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വലിയൊരു ചോദ്യം, ഇത്രയധികം റോക്കറ്റുകളെ കുറഞ്ഞ സമയം കൊണ്ട് വിക്ഷേപിക്കാനായിട്ട് വലിയ രീതിയിലുള്ള ഒരു പണച്ചെലവ് ആവശ്യമാണ്. ഹമാസിന് എങ്ങനെയായിരിക്കും ഇത്രയധികം പണം ലഭ്യമായിരിക്കുന്നത്? നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള പണച്ചെലവാണ്. ഹമാസ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഗ്രാഡ് റോക്കറ്റുകളാണ്. ഒരു ഗ്രാഡ് റോക്കറ്റിൻ്റെ വില തന്നെ 1000 മുതൽ 2000 അമേരിക്കൻ ഡോളേഴ്സാണ്. അതിനു പുറമെ കാസം റോക്കറ്റുകളും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഹമാസ് അങ്ങനെ ഉപയോഗിക്കുന്ന റോക്കറ്റുകൾ അല്ലെങ്കിൽ പോലും പലസ്തീനികളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള എക്സ്ട്രീമിസ്റ്റുകൾ അത്തരത്തിലുള്ള റോക്കറ്റുകൾ മുൻപും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കാസം ഉപയോഗിച്ചാൽ പോലും ഒരു റോക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് $800. അപ്പോൾ 5000 റോക്കറ്റുകളുടെ വില നമുക്ക് ഊഹിക്കാവുന്നത് മാത്രമാണ്. 20 മിനിറ്റിൽ മാത്രമാണ് അത്രയും റോക്കറ്റുകൾ വിക്ഷേപിച്ചതെന്ന് കൂടി ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ഇസ്രയേലിൻ്റെ റോക്കറ്റ് എന്ന് പറയാൻ സാധിക്കത്തില്ല, അത് മിസൈലാണ്. ആ മിസൈലുകളുടെ വില വളരെയധികം കൂടുതലാണ്. 2011 ഇത് കമ്മീഷൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇസ്രയേലിൻ്റെ മുൻ ഫൈറ്റർ പൈലറ്റായ റുവേൻ പെഡറ്റ്സർ ഒരു നിർദ്ദേശം വെക്കുകയുണ്ടായി, ഒരു കാരണവശാലും ഇത് സ്ഥാപിക്കാൻ പാടില്ല, ഇത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ബാധ്യത ഇസ്രയേലിന് ഉണ്ടാക്കുന്നതാണെന്നാണ്. അതിൻ്റെ കാരണമായി ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഇൻ്റർസെപ്റ്റർ മിസൈലിൻ്റെ വിലയാണ്. ഒരെണ്ണം വിക്ഷേപിക്കാൻ 20,000 മുതൽ 50,000 അമേരിക്കൻ ഡോളേഴ്സ് വരെ വേണ്ടി വരുന്നതാണ്. പക്ഷേ ഇസ്രയേൽ അതിന് മറുപടിയായി പറഞ്ഞത് അത്രയധികം പണം ചെലവില്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു പണച്ചെലവുണ്ട്, പാലസ്തീൻ്റെ റോക്കറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം വില കൂടിയത് തന്നെയാണ്. പക്ഷേ ഒരു റോക്കറ്റ് ഇസ്രയേലിൻ്റെ മണ്ണിൽ വന്ന് പതുക്കുകയാണെങ്കിൽ, ഒരു കെട്ടിടത്തിൽ വന്ന് പതുക്കുകയാണെങ്കിൽ അത് സൃഷ്ടിക്കുന്ന നാശനഷ്ടത്തെക്കാൾ വളരെയധികം കുറവായിരിക്കും ഈ പണച്ചെലവെന്നാണ്. പക്ഷേ ഇത്രയധികം റോക്കറ്റുകളെ ഒരുമിച്ച് വിക്ഷേപിച്ചതിലൂടെ അതിനെ മറികടന്ന് കുറേയധികം നാശനഷ്ടങ്ങൾ ഇസ്രയേലിൻ്റെ മണ്ണിൽ സൃഷ്ടിക്കാൻ ഹമാസിന് ഇപ്പോൾ സാധ്യമായിരിക്കുകയാണ്. 2008 അയൺ ഡോം പരീക്ഷണത്തിന് വിധേയമാക്കിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം സൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് കുറേയധികം വർഷങ്ങൾക്ക് മുൻപാണ്. 1995-2005 കാലയളവിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ന്യൂട്രലൈസ് ലേസർ ഡിഫൻസ് സിസ്റ്റം എന്നാണ് അതിന് പേര് നൽകിയത്. ആ 10 വർഷത്തിനിടയിൽ ഇരു രാജ്യങ്ങൾക്കുമായിട്ട് ഏകദേശം $600 മില്യൺ ചെലവഴിക്കേണ്ടി വന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ആക്യുറസി നേടിയെടുക്കാൻ ആ ഡിഫൻസ് സിസ്റ്റത്തിന് സാധ്യമായിരുന്നില്ല. അതിനെ തുടർന്ന് അത് ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം മറ്റൊരു അമേരിക്കൻ കമ്പനിയായ നോർത്ത്രോപ് ഗ്രുമൻ ഇസ്രയേലിനെ സമീപിക്കുകയുണ്ടായി. അവരുടെ പക്കൽ ന്യൂട്രലസ് ഡിഫൻസ് സിസ്റ്റത്തിനേക്കാൾ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു സാങ്കേതിക വിദ്യയുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പണം നൽകുകയാണെങ്കിൽ അവരത് വികസിപ്പിച്ച് ഇസ്രയേലിന് നൽകാമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി ഏകദേശം 18 മാസങ്ങൾ വേണ്ടിവരുമെന്നും അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആ പണം വളരെയധികം കൂടുതലാണ്. 18 മാസം എന്ന് പറയുന്നത് ദൈർഘ്യമേറിയിട്ടുള്ള ഒരു സമയമാണെന്നും അവർ മനസ്സിലാക്കി. അതിനെ തുടർന്നാണ് അവർ ഈ ഒരു ഓഫർ തിരസ്കരിച്ചത്. അതിനൊക്കെ ശേഷം മാത്രം അവർ ആരംഭിച്ച ഒരു ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം. അത് പൂർണ്ണമായിട്ടും വിജയിക്കുകയും ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് അവർക്കൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും
ഭാവിയിൽ ഇസ്രയേലിന് വിൽക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവായിട്ട് ഈ ഡോം മാറുന്നതുമാണ്. വലിയ രീതിയിലുള്ള ഒരു യുദ്ധം മറ്റ് രാജ്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ പക്കൽ നിന്നും ഈ ഒരു സാങ്കേതിക വിദ്യ വാങ്ങി അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. സാങ്കേതിക വിദ്യ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വികാസം മനുഷ്യരെ വലിയ രീതിയിൽ സഹായിക്കുന്നുമുണ്ട്. മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് സാങ്കേതിക വിദ്യകൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ ഈ സാങ്കേതിക വിദ്യ തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും അത് യുദ്ധങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുന്നുമുണ്ട്. യുദ്ധങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ശരിക്കും സാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ കണ്ടെത്തലുകളുമായിട്ട് മുന്നോട്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ഒരു അയൺ ഡോം എന്ന് പറയുന്ന ഡിഫൻസ് സിസ്റ്റം, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഡിഫൻസ് സിസ്റ്റംസ്, ആ ഡിഫൻസ് സിസ്റ്റവും സാങ്കേതിക വിദ്യയുടെ ഒരു ഉപയോഗം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷേ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ഏതെങ്കിലും ഒരു ജീവജാലത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല, മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അയൺ ഡോം പോലെയുള്ള ഡിഫൻസ് സിസ്റ്റം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ആശ്വാസം, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന കോൺഫിഡൻസ്, അത് വളരെ വലുതാണ്. ഇസ്രയേലുകളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ യുദ്ധം സംഭവിക്കുമ്പോഴും അവരെ ആശ്വസിക്കുന്നത് ഈ അയൺ ഡോമിൻ്റെ പേരിലാണ്. നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അല്പം പ്രയാസമായിരിക്കും. കാരണം നമ്മൾ ശരിക്കും യുദ്ധങ്ങളെ നേരിട്ടിട്ടുള്ള മനുഷ്യരല്ല. എന്നാൽ യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളുടെ അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന നിരവധി ആളുകളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അവർ ഓരോ സമയവും ചെലവഴിക്കുന്നത് വളരെയധികം മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും ലഭ്യമാകുന്നില്ല. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു ജീവിതശൈലിയാണ്. ആ ജീവിതശൈലിയിലൂടെ കടന്നു പോകുന്നവർക്ക് അയൺ ഡോം പോലെയുള്ള ഡിഫൻസ് സിസ്റ്റം നൽകുന്ന ആശ്വാസം വളരെ വലുതുമാണ്.